ഈ ഓണത്തിന് നിങ്ങളുടെ തൊട്ടടുത്തുള്ള MI റീറ്റെയിൽ ഔട്ട്ലെറ്റ് സന്ദർശിക്കൂ. ഒട്ടനവധി ഓഫറുകളും കൈനിറയ സമ്മാനങ്ങളും സ്വന്തമാക്കൂ. പ്ലേറ്റ് അല്ലാതെ വേറെ എന്തൊക്കെയാ ചേട്ടൻ കറക്കാറുള്ളത്? പ്ലേറ്റ്, ചട്ടി, കറിച്ചട്ടി, മീൻ വെക്കുന്ന ചട്ടി, ബുക്ക്, കൊട്ട ഉണ്ടല്ലോ, കൊട്ട, കുഷി, അത് പിന്നെ എനിക്ക് അറിയത്തില്ല, കണ്ടാലേ അറിയത്തുള്ളൂ. അത് ഒരു രൂപം കാണുമ്പോ അറിയാം, കറക്കാൻ പറ്റും, കറക്കാൻ പറ്റൂല, നമുക്ക് രൂപം കാണുമ്പോ അറിയാൻ പറ്റും. ഇത് എന്തെങ്കിലും പാളി പോയിട്ടുണ്ടോ? ഇല്ല, അത്ര സമയത്തൊന്നും അങ്ങനെ കറച്ചട്ടി ഒന്നും പൊട്ടിച്ചിട്ടില്ല. അതായത് ബുക്കൊക്കെ, ബുക്കും പ്ലേറ്റും ഒക്കെ ചെയ്ത് തഴമ്പിച്ച് ഉറപ്പായെന്ന് ഉറപ്പുള്ള കേസ് ചട്ടി എടുത്തിട്ടുണ്ട്. ചേട്ടൻ ഇപ്പം ഒരു വിരല്, ഈ വിരലുകൾ മാറ്റി കറക്കുന്നുണ്ടല്ലോ അല്ലേ? ഏതൊക്കെ രീതിയിൽ കറക്കും? നമുക്ക് ചൂണ്ടുവരല തുടങ്ങാം. നോക്കിക്കോ, രണ്ടാമത്തെ വിരൽ. പൊക്കി ഇടാം. അങ്ങനെ ഇടുവോ? പൊക്കി ഇട്ട് തിരിച്ചു. ഏറ്റവും വെയിറ്റ് കൂടിയ സാധനം ഏതാ? ഞാൻ റാങ്ക് ഫയലാണ് കറക്കിയതിനകത്ത് ഏറ്റവും കൂടുതൽ വെയിറ്റ് ഉള്ളത്, 650-700 ഗ്രാം വരും. ബ്രില്യൻസിന്റെ റാങ്ക് ഫയൽ. വിരലിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവാറുണ്ടോ? ഇല്ല, കറക്കുമ്പോൾ നമുക്ക് വിരലിന് ഒരു കുഴപ്പമുണ്ടാകത്തില്ല. കറക്കി അങ്ങോട്ട് കഴിയുമ്പോഴായിരിക്കും ഇവിടുന്ന് മേലോട്ട് വേദന തുടങ്ങുന്നത്. ഗിന്നസ് ചെയ്യുന്ന സമയത്ത്, പ്രാക്ടീസ് സമയത്ത് നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ആഴ്ചയിൽ 2 ദിവസത്തിൽ കൂടുതലൊന്നും കറക്കാൻ പറ്റത്തില്ലായിരുന്നു. കാരണം ഒരു ദിവസം കറക്കി കഴിഞ്ഞാൽ പിറ്റേന്ന് കൈ അനക്കാൻ പറ്റത്തില്ല. ആ സമയത്ത് അറ്റംപ്റ്റ് കഴിഞ്ഞതിന് ശേഷം പേന പോലും എടുക്കാൻ പറ്റത്തില്ലായിരുന്നു. ഈ കാറ്റടിക്കുന്നത് കൊണ്ടാണ് ചെറുതായിട്ടൊരു ഇടത്തോട്ടൊരു ചരിവ് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ വെയിറ്റ് ഉള്ളത് കറക്കുമ്പോഴാണ് നമുക്ക് ഏറ്റവും കൂടുതൽ സുഖം. കാരണം അതാകുമ്പോൾ കയ്യിൽ നിന്ന് പോകത്തില്ല. ഈ ടൈൽസിനൊക്കെ കണ്ടോ, അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ടായതുകൊണ്ട് ഇത് നമ്മുടെ കയ്യിൽ നിന്ന് പോകത്തില്ല. മുറത്തിന് വെയിറ്റ് കുറവായതുകൊണ്ട് ഈ മുറം ഇങ്ങനെ ഇടത്തോട്ടൊരു ചരിവ് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊരു കുഷനാണ്, വീട്ടിലെ കസാലയിൽ ഇരുന്നതാണ്. അപ്പം കണ്ടപ്പം കറക്കാൻ പറ്റുമെന്നൊരു തോന്നലുണ്ടായിട്ട് എടുത്തുകൊണ്ട് വന്നതാണ്. ഇതും അത്യാവശ്യം വെയിറ്റ് ഉണ്ട്, അതുകൊണ്ട് അപ്പം നമ്മുടെ കയ്യിൽ നിന്ന് പോകത്തില്ല, നമുക്ക് സ്പീഡും കൂട്ടി പോവാം. മറ്റേ മുറമൊക്കെ ഒരു മിനിമം സ്പീഡിലേ നമുക്ക് പറ്റത്തുള്ളൂ. ധൈര്യമായിട്ട് ഇതിപ്പോൾ സ്പീഡ് കൂട്ടിയാലോ കുറച്ചാലോ ഇനി അതെല്ലാം പൊക്കിയിട്ടാലോ ഒന്നും നമുക്കൊരു കുഴപ്പം ഉണ്ടാവത്തില്ല. സ്പീഡ് നല്ല അത്യാവശ്യം ഉണ്ട്, വെയിറ്റും ഉണ്ട്, അതുകൊണ്ട് നമുക്ക് കറക്കാൻ പറ്റും. അതാകുമ്പോൾ വിരൽ മാറ്റുന്നതിന് നമുക്കൊരു റിസ്ക് ഇല്ല. രജനീകാന്തിന്റെ സിനിമയുമായിട്ട് എന്തോ ഒരു ബന്ധമുണ്ട് അല്ലേ? അതെന്താ ആ കഥ? എന്താ, ഞാൻ 6-ാം ക്ലാസ് പഠിക്കുമ്പോഴേ കറക്കുന്ന പണി പഠിക്കുന്നത്. അപ്പം ആ സമയത്താണ് രജനീകാന്തിന്റെ ചന്ദ്രമുഖി സിനിമ റിലീസ് ചെയ്യുന്നത്. ആ സിനിമയിലാണ് രജനീകാന്ത് പട്ടം വെച്ച് കറക്കുന്നത്. സൂപ്പർ സ്റ്റാർ പട്ടം എൻപട്ടം എന്ന് പറയുന്ന ഒരു പാട്ടില് രജനീകാന്ത് പട്ടം വെച്ച് കറക്കുന്നത് ഞാൻ കാണുന്നത്. അപ്പം പട്ടം നമ്മളെ സ്വന്തമായിട്ടില്ല, എന്നാൽ പിന്നെ ബുക്ക് വെച്ച് കറക്കി പഠിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ബുക്ക് കറക്കി പഠിച്ചത്. ഞാൻ തൊട്ടപ്പുറത്തുള്ള സ്കൂളിലെ UP സ്കൂളിലാണ് പഠിച്ചത്. അപ്പോൾ ഈ ഉച്ചയ്ക്ക് കഞ്ഞിക്ക് നിൽക്കുമ്പം, ഉച്ചക്കഞ്ഞി കിട്ടുമല്ലോ, ഉച്ചക്കഞ്ഞിക്ക് നിൽക്കുന്ന സമയത്ത് ആമ്പിള്ളേർ ഏറ്റവും പുറയിലായിരിക്കും നിൽക്കുന്നത്. അപ്പോൾ ഈ പ്ലേറ്റും കൊണ്ടായി കഞ്ഞിക്ക് നിൽക്കുന്നത്. അപ്പോൾ എന്നാൽ പിന്നെ പ്ലേറ്റ് ബുക്ക് ഓക്കെ ആയെന്ന് ഉറപ്പായപ്പോഴേ ഈ പ്ലേറ്റ് വെച്ച് ഇങ്ങനെ കറക്കി പഠിക്കാൻ തുടങ്ങി. പക്ഷേ വർഷം കുറേ കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് VFX ആയിരുന്നു രജനീകാന്ത് കറക്കിയെന്നുള്ളത്. നമുക്ക് അത് അപ്പം അറിയത്തില്ലായിരുന്നു. 8-ാം ക്ലാസ് സനൽ സാർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ ഏറ്റവും പുറയിലിരുന്ന മലയാളത്തിൻ്റെ പുസ്തകമായിട്ട് കറക്കുന്നത്. സാറാണ് എന്നെ തുടക്കടിച്ച് ഇറക്കി വിട്ടത്. പക്ഷേ രസം അതല്ല, അത് 2008 2008 കഴിഞ്ഞിട്ട് 2020 അതേ ക്ലാസ് റൂമിൽ വെച്ച് സനൽ സാറ് മോനെ വാടാന്നും പറഞ്ഞുകൊണ്ട് വിളിച്ചെന്നെ അനുമോദിക്കാൻ പിടിച്ചിരുത്തി. അത് ജീവിതത്തിലെ ഏറ്റവും വലിയൊരു സൗഭാഗ്യമായിട്ട് ഞാൻ കാണുന്ന ആ ഒരു ദിവസം. ഈ ഓണത്തിന് നിങ്ങളുടെ തൊട്ടടുത്തുള്ള MI റീറ്റെയിൽ ഔട്ട്ലെറ്റ് സന്ദർശിക്കൂ. ഒട്ടനവധി ഓഫറുകളും കൈനിറയ സമ്മാനങ്ങളും സ്വന്തമാക്കൂ.